ഹൃദയവാതിലുകളിൽ മുട്ടുന്ന നാഥന്റെ സൗമ്യസുന്ദരമായ ചിത്രം മനസ്സിലുറപ്പിച്ച് തന്നെ ഇന്ന് ധ്യാനിച്ചു തുടങ്ങാം വാതിൽപ്പടികൾ നമ്മുടെ സ്വകാര്യ ലോകത്തെയും പുറമേയുള്ള വിശാല ലോകം അഥവാ പ്രപഞ്ചത്തെയും വേർതിരിക്കുന്ന ഒന്നാണല്ലോ ലിമിന വാതിൽപ്പടി ജീവിതത്തിന്റെ നിർണായകമായ ദശാസന്ധികളെ വാതിൽപ്പടി അനുഭവങ്ങൾ ലിമിനൽ എക്സ്പീരിയൻസസ് എന്ന് വിളിക്കുന്നത് അതിനാലാണ് അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിലും അടച്ചിട്ട വണ്ടിയിലും നമ്മൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏകാന്ത ലോകം പിറക്കുന്നതും അതുകൊണ്ടാണ് ലിമിനൽ സ്പേസസ് നാദൻ വാതിലിൽ മുട്ടുമ്പോൾ നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അനുഗ്രഹീതരാകുന്നത് വിശാലമായ പ്രപഞ്ചത്തിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും സർവസൃഷ്ടികൾക്കും സഹോദരർക്കുമൊപ്പമുള്ള സഹവാസത്തിലേക്കും നമ്മൾ തന്നെയാണ് പ്രവേശിക്കുന്നതും പ്രാപഞ്ചികമായ ആരാധന കോസ്മിക് ലിറ്റർജി എന്നൊക്കെ സഭാപിതാക്കന്മാർ വിളിക്കുന്ന ഒരു അനുഭവമാണിത് ഇന്ന് വായനകളിൽ നാം അത് കാണും അനുഭവിച്ചറിയും തനിക്കായി തുറന്നിട്ട ഒരു വാതിൽ കാണാതെ ഒരു പുരുഷായുസം മുഴുവൻ വ്രത കാത്തിരിക്കുന്ന അവസാന മുഹൂർത്തം മാത്രം തന്റെ അബദ്ധം തിരിച്ചറിയുന്ന മനുഷ്യാവസ്ഥയെ കുറിക്കുന്നു കാഫ്കായുടെ ഫോർ ഡെം ഗസെറ്റ്സ് എന്ന കഥ നിയമത്തിന്റെ മുൻപിൽ ഇന്ന് യോഹന്നാൻ ഉണ്ടായ വെളിപാട് ഈ മനോജ്ഞമായ സത്യം ആവിഷ്കരിക്കുന്നു വെളിപാട് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾക്കും തീവ്രമായ ഒരു പ്രവാചക ശബ്ദമായിരുന്നു മജ്ജയും മാംസവുമുള്ള ഏഴ് സഭകളോട് യോഹന്നാൻ പ്രവാചക സന്ദേശം അറിയിക്കുന്നു ദൈവത്തിനായി ഹൃദയവാദലുകൾ തുറക്കുക എന്ന് ക്രിസ്തീയ സ്നേഹമെന്നാൽ ക്ലോസ്ഡ്നെസ് അടച്ചിട്ടതല്ല എന്ന് കർദിനാൽ ടാഗ്ലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നാം ധ്യാനിച്ചിരുന്നല്ലോ അത് ക്ലോസ്നെസ് ആണ് സാമീപ്യം സഹോദരനോടും പ്രപഞ്ചത്തോടും ദൈവത്തോടും വെളിപാട് നാല് ഒന്ന് ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു ഇതിനുശേഷം എന്ന പ്രയോഗം ഒരു സന്ധ്യയെ കുറിക്കുന്നു ഒരു പ്രധാന പടിയാണത് വെളിപാടിന്റെ പുതിയൊരു മാനം നാഥനായി ഹൃദയവാതിൽ തുറന്നിട്ട യോഹന്നാൻ്റെ മുൻപിൽ സ്വർഗവാതിൽ തുറന്നു നിൽക്കുകയാണ് യോഹന്നാൻ അത് കണ്ടു ഒ റാവോ എന്ന അർത്ഥഗർഭമായ പദമാണിത് കാണുക അനുഭവിക്കുക അറിയുക ഉൾക്കൊള്ളുക എന്നൊക്കെ അർത്ഥമുണ്ടതിന് ഇന്നലെ സക്കേവുസിന്റെ നാഥൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴും ഇതേ പദം തന്നെയായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം യോഹന്നാനോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരൂ ആനാ ബൈനോ ഇന്നലെ നാം ധ്യാനിച്ച കാറ്റാ ബൈനോ ഇറങ്ങി വരൂ എന്ന വാക്കിന്റെ വിപരീതം പക്ഷേ അത് വിപരീതങ്ങളല്ല ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് ദൈവസ്വരം കേട്ട് സ്വന്തം വ്യർത്ഥ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി വന്നവന് മാത്രമേ ദൈവത്തിലേക്ക് പടി പടികയറാനാകൂ സഖ്യവുസ് ഇറങ്ങി വന്നു തിടുക്കത്തിൽ ഇവിടെ യോഹന്നാൻ കയറി വരൂ എന്ന് വിളികേട്ട ഉടനെ തന്നെ അവൻ ആത്മാവിനാൽ ദൈവഗ്രസ്തനായി ആത്മാവിൽ ആയിത്തീർന്നു എന്നാണ് അക്ഷരാർത്ഥം അത് ജനനത്തെയും ആവിഷ്കരണത്തെയും പരിവർത്തനത്തെയും സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണ് ഗീനോമായി ഉടൻ തന്നെ എന്ന പദത്തിനും ആഴമേറിയ ഒരു അർത്ഥതലമുണ്ട് എവുത്തേസ് ശിഷ്യർ ഉടനെ തന്നെ നാദനെ അനുഗമിച്ചു മത്തായി നാല് തന്നെ പത്രോസിനെ കൈനീട്ടിപ്പിടിച്ചു മത്തായി ഭൃത്യർ ഉടനെ തന്നെ നാദനായ വാതിൽ തുറന്നുകൊടുത്തു ലൂക്ക പന്ത്രണ്ട് മുപ്പത്തി വഞ്ചി ഉടൻ തന്നെ തീരത്തണഞ്ഞു യോഹന്നാൻ ആറ് ഇരുപത്തിയൊന്ന് സാവൂളിന്റെ കാഴ്ച ഉടൻ തന്നെ തിരിച്ചു വന്നു അവൻ ഉടൻ തന്നെ പ്രഘോഷണം ആരംഭിച്ചു അപ്പോസ്ത്ര പ്രവർത്തനം ഒമ്പത് പതിനെട്ട് ഇരുപത് പത്രോസിന്റെ ശുശ്രൂഷയാൽ ഐനിയാസ് ഉടൻ സൗഖ്യം പ്രാപിച്ചു അപ്പോസ്ത്ര പ്രവർത്തനം ഒമ്പത് മുപ്പത്തിനാല് പൗലോസ് സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ ഉടൻ തന്നെ ഇറങ്ങി തിരിച്ചു ഗലാത്യർ ഒന്ന് പതിനാറ് ദൈവകൃപയുടെ പ്രവർത്തനം ഉടനടയാകുന്നത് പോലെ തന്നെയാണ് അതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങളും കാലവിളംബം വരാൻ പാടില്ല ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഈശോ സക്കേവുസിനോട് പറഞ്ഞു ഇന്ന് വന്ന രക്ഷയെ നാളെ പുലുകിക്കോളാം ഇന്ന് ഇങ്ങനെ തന്നെ പോകട്ടെ എന്നൊരു മനോഭാവം നമ്മെ നാശത്തിലെത്തിക്കും എന്നു സുവിശേഷത്തിൽ ആ താക്കീത് കൂടിയുണ്ട് എസ് എൽ ഒന്ന് ഒന്ന് മുതലുള്ള ഭാഗങ്ങളുടെ പ്രകടമായ സ്വാധീനം വെളിപാട് നാലാം അധ്യായത്തിനുണ്ട് ദൈവത്തെ കുറിക്കാൻ ഈ ഗ്രന്ഥത്തിൽ സിംഹാസനസ്ഥൻ എന്നാണ് പരക്കെ ഉപയോഗിക്കപ്പെടുന്നത് യഥാർത്ഥ രാജാവ് ആരാണ് എന്നൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണത് വെളിപാടുകാരൻ ദൈവത്തെ നേരിട്ട് കാണുന്നില്ല ദൈവത്തെ വലയം ചെയ്യുന്ന ശോഭയാണ് അവൻ ദർശിക്കുന്നത് അത് ദൈവസാന്നിധ്യത്തിന്റെ സുനിശ്ചിതമായ നിറവ് തന്നെയുമാണ് ഗോത്രങ്ങളെ കുറിക്കുന്ന മുഖ്യ പുരോഹിതന്റെ മാർപ്പട്ടയിലെ അമൂല്യ ശോഭ ഇവിടെ അവൻ കാണുന്നു പുറപ്പാട് ഇരുപത്തെട്ട് ദൈവത്തിന്റെ മാറിൽ ചേർന്നിരിക്കുന്ന പ്രിയ മക്കളായ പുതിയ ഇസ്രായേൽ ഗോത്രങ്ങളായ നമ്മൾ തന്നെയാണ് ആ അമൂല്യ രക്തങ്ങൾ മഴവിൽ അഴകായിരുന്നു ആ ദൃശ്യത്തിന് നോഹയുടെ ഉടമ്പടിയുടെ ഓർമ്മയാണത് വിധിക്കുമ്പോഴും കാരുണ്യം കൈവിടാത്ത ദൈവത്തിന്റെ ഉറപ്പ് ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരെയും അവിടെ കാണാം അവരാകട്ടെ രാജകീയ വസ്ത്രങ്ങളും സിംഹാസനങ്ങളും ഉള്ളവരുമാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിനാലിൽ പറയുന്ന ഇരുപത്തിനാല് പുരോഹിത ഗണങ്ങളാകാം ഇവിടെ അവർ രാജാക്കന്മാരുമാണ് അങ്ങനെ ഈ രാജകീയ പുരോഹിത ഗണം അവർ നമ്മൾ തന്നെയല്ലേ പുറപ്പാട് പത്തൊമ്പത് ആറ് ഒന്ന് പത്രൂസ് രണ്ട് ഒമ്പത് സൈന്യത്താലും ശക്തിയാലുമല്ല ആത്മാവിനാൽ ദൈവം നേടുന്ന വിജയത്തെ സഖറിയ നാല് ആറ് കണ്ടിരുന്നു ഇന്ന് ദൈവാത്മാവിന്റെ സർവ്വശക്തമായ ഈ വ്യാപനത്തെ വെളിപാടുകാരനും കാണുന്നു അഗ്നിയും മിന്നലും ദൈവമുഖത്ത് നിന്ന് പ്രസരിക്കുന്നു സീനായ്മലയിലെ കാഴ്ചയാണത് പുറപ്പാട് പത്തൊമ്പത് പതിനാറ് എസ് എൽ ഒന്ന് പതിമൂന്ന് എസക്കിയിൽ പത്ത് പതിനാലിൽ നാല് കരൂപുകളെ കണ്ടതുപോലെ നാല് ജീവികളെയും യോഹനാൻ ഇവിടെ കാണുന്നുണ്ട് മനുഷ്യൻ പരുന്ത് കാളാസിംഹം സർവ്വ ജീവജാലങ്ങളെയും പ്രതിനിധാനം ചെയ്യുകയാണ് അവർ മഹത്വം ഭരിച്ച പ്രപഞ്ചം കാരണം ആ പ്രപഞ്ചം മുഴുവൻ തന്റെ സൃഷ്ടാവിനെ രക്ഷകനെ വരവേറ്റു കഴിഞ്ഞു കഠിനമായ ഈറ്റുനോവിന് ശേഷം റോമർ എട്ട് ഇരുപത്തിരണ്ട് മുതൽ സ്വർഗത്തിൽ സ്തുതികൾ അലയടിക്കുകയാണ് ഏഷ്യ ആറ് മൂന്ന് കണ്ടതുപോലെ സങ്കീർത്തനം പത്തൊമ്പതിലെ നിലയ്ക്കാത്ത പുതുഗാനം പോലെ എവുഖരിസ്തിയ കൃതജ്ഞതാസ്തുതി ഇന്നലെ നാദൻ നിഗൂഢമായ മന്നാ കൊണ്ട് നമ്മെ പോറ്റി പരിശുദ്ധ കുർബാനയാണത് എവുഖരിസ്തിയായ പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന പദമാണ് ദൈവത്തെ ഭക്ഷിച്ചു തൃപ്തരായവർ ദൈവത്തെ സ്തുതിക്കും അന്ന് സ്വർഗത്തിൽ അരങ്ങേറുന്നതായ ഈ സത്യത്തെ ഇന്ന് ഇവിടെ സാധ്യമാക്കുന്നു പരിശുദ്ധ കുർബാന സങ്കീർത്തനം നൂറ്റി അമ്പതാണെന്ന് വാൾട്ടർ ബ്രൂക്ക്മാൻ നടത്തുന്ന സുന്ദരമായ ഒരു നിരീക്ഷണമുണ്ട് ഒന്നാം സങ്കീർത്തനം സങ്കീർത്തനമാലയുടെ എല്ലാം പ്രാരംഭം പോലെ തന്നെയാണ് ദൈവഹിതത്തെ സ്നേഹപൂർവ്വം ധ്യാനിക്കുന്നതാണ് ഈ സങ്കീർത്തനങ്ങളുടെ കാര്യപരിപാടി എന്ന് അത് ആദ്യമേ പറഞ്ഞുറപ്പിക്കുന്നു അതുപോലെ തന്നെ അവസാനം വരുന്ന സങ്കീർത്തനം നൂറ്റി അമ്പത് ഇതിന്റെ ഒരു പരിസമാപ്തി കുറിക്കുന്നു ദൈവിക വഴിയിൽ നടക്കുന്നവൻ എന്തായി എന്തായിത്തീരുമെന്ന് അത് പഠിപ്പിക്കുകയാണ് അത് വേറൊന്നുമല്ല അവൻ പ്രത്യേകിച്ച് കാര്യങ്ങളില്ലാതെ കാരണങ്ങളില്ലാതെ ഇടതടവില്ലാതെ ലജ്ജയോ തടസ്സമോ ഇല്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും സ്തുതിയുടെ അത്യാഡംബരപൂർണമായ ക്ഷണമാണ് ഇവിടെ സർവചരാചരങ്ങളെയും സ്തുതിക്കാനായി ക്ഷണിച്ചിരിക്കുകയാണ് ദൈവിക ഭക്തി ദൈവിക സ്തുതിയിലേക്കും ആരാധനയിലേക്കും പടികയറുന്നു ഇന്ന് വെളിപാട് ഗ്രന്ഥം കണ്ടതുപോലെ തന്നെ എല്ലാവരും താണുവണങ്ങുന്നു സിംഹാസനസ്ഥന്റെ മുൻപിൽ നമ്മുടെ പ്രത്യാശകളുടെ എല്ലാം പൂർത്തിയാകുന്നു ഈ ദൈവിക ഐക്യം ഈ സിംഹാസനസ്ഥൻ യഥാർത്ഥത്തിൽ എല്ലാം ക്രിസ്തുവിനെ പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഭാഗം യോഹന്നാൻ അഞ്ച് ഇരുപത് അപ്പോസിഡർ പ്രവർത്തനം പതിനേഴ് മുപ്പത്തി ഒന്ന് പത്രോസ് ഒന്ന് പതിനേഴ് അതുകൊണ്ടാണ് രാജനായ ക്രിസ്തുവിനെ അവഗണിക്കുന്നത് അപകടകരമാകും എന്ന് ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ച മത്തായി ഇരുപത്തഞ്ച് പതിനാല് മുതലുള്ള താലന്തുകളുടെ ഉപമയോട് ഇതിന് സാമ്യമുണ്ടെന്ന് തോന്നും പത്തു നാണയങ്ങളുടെ ഉപമയാണിത് വിശദാംശങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമല്ല കാതലായൊരു വ്യത്യാസം തന്നെ ലൂക്ക വരച്ചിടുന്നുണ്ട് ഇവിടെ കണക്ക് ചോദിക്കാൻ തുടങ്ങുന്നത് ഒരു രാജാവാണ് അവൻ ചക്രവർത്തിയെ കാണാൻ പോകുമ്പോഴാണ് നാണയങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയത് അവൻ രാജാവായി തിരിച്ചു വന്നു അവൻ രാജാവാകാതിരിക്കാൻ ഈ ജനം കുറെ നോക്കിയിരുന്നു ക്രിസ്തുവിനോടുള്ള ഈ അവഗണനയെയും നിരാശത്തെയും ലൂക്ക മാത്രമാണ് വരച്ചിടുന്നത് അക്കാലത്ത് നടന്ന ഒരു ചരിത്ര സംഭവത്തെ ആധാരമാക്കിയാണ് ഈശോ ഈ ഉപമ പറയുന്നത് ഹെറോദസിന്റെ കാലശേഷം പുത്രനായ ആർക്കിലാവൂസ് സാമന്ത രാജസ്ഥാനത്തിനായി സീസറിനെ സമീപിച്ചപ്പോൾ അവനെതിരെ സ്വന്തം ജനം നിവേദനം നൽകിയിരുന്നു നാദൻ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവം സർവാധികാരവും എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു മത്തായി ആ നിഷ്ഫലനായ അലസനായ ഭൃത്യൻ യജമാനെ കാഠിന്യമുള്ളവൻ സ്ക്ലേറോസ് എന്നാണല്ലോ വിളിച്ചത് ഇവിടെ ആ നിരുത്തരവാദിയായ ഭൃത്യൻ രാജനെ വിളിക്കുന്നത് കണിശമുള്ളവൻ എന്നാണ് ഔസ്റ്റെറോസ് അതിന് ഒരു അർത്ഥം കൂടിയുണ്ട് ഉന്നത മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള താൽക്കാലിക ഞെരുക്കങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണിത് ഇതിൽ നിന്ന് കടന്നു വരുന്ന ഔസ്റ്റിയറിറ്റി എന്ന ഇംഗ്ലീഷ് വാക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് അറിയാനാകും സഖ്യൂസും നാദനും കൂടിയുള്ള സംഭാഷണം കേട്ടിരുന്നവരോടാണ് നാഥൻ അതിന്റെ തുടർച്ചയെന്നോണം ഈ ഉപമ പറയുന്നത് രക്ഷ ഇന്ന് തന്നെ കഴിഞ്ഞു എന്നാൽ കണക്കെടുപ്പിന്റെ ദിനങ്ങൾ ഇത്തിരി കൂടി കഴിഞ്ഞേ വരികയുള്ളൂ അന്ന് മനുഷ്യപുത്രൻ വരുമ്പോൾ രക്ഷയ്ക്ക് അനുയോജ്യമായ എന്ത് ഫലങ്ങളാണ് നാം കരുതി വെച്ചിട്ടുണ്ടാകുക